കൊച്ചി ഇടപ്പള്ളിയിൽ അയ്യപ്പ ഭക്തരുടെ വാഹനവും കെഎസ്ആർടിസി ബസ്സും കൂട്ടിയിടിച്ചു. വിനയ് വിവരങ്ങളുമായി ചേരുന്നു. വിനയ്, എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്? എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്? പരിക്ക് ഗുരുതരമാണോ? രാവിലെ 8 മണിയോട് കൂടിയാണ് കൊച്ചി ഇടപ്പള്ളി ജംഗ്ഷനിൽ അയ്യപ്പ ഭക്തരുടെ വാഹനവും കെഎസ്ആർടിസി ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. രാവിലെ അയ്യപ്പ ഭക്തർ ഗുരുവായൂരിൽ നിന്നും വരികയായിരുന്നു, ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കെഎസ്ആർടിസി ബസ് അയ്യപ്പ ഭക്തരുടെ വാഹനത്തിന് പിറകിൽ വന്നിടിക്കുകയായിരുന്നു. കെഎസ്ആർടിസി ബസ്സിൻ്റെ ചില്ല് തകർന്നു, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറുകളെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. കെഎസ്ആർടിസി ബസ്സിൽ ഉണ്ടായിരുന്ന 9 പേർക്ക് നിസാര പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ ഈ അടുത്തുള്ള പാലാരോട്ടത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 12 അയ്യപ്പ ഭക്തരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. അവർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ നമ്മുടെ മുമ്പ് ചേരുന്നുണ്ട്. അണ്ണ, എപ്പോഴായിരുന്നു അപകടം? സമയം അപകടം എപ്പോഴായിരുന്നു? രാവിലെ. ട്രാവലർ ഇൻക്ലൂഡ് ഇൻ 11+1 ഡ്രൈവർ. ഇൻക്ലൂഡ് 11 സ്വാമി ഡ്രൈവർ. എനി മേജർ ഇഞ്ചുറീസ്? എന്ത് പേച്ചില്ല, ചിന്ന ചിന്ന അടി. അത് സ്വാമിക്ക് കൊണ്ട് പാച്ച് അടി, എന്ത് കാതടി. ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു? ബാംഗ്ലൂരിലേ എന്ത് ബാണസ്വാടി അയ്യപ്പ ടെമ്പിളിൽ എന്ത് വരും? ബാണസ്വാടി അയ്യപ്പ ടെമ്പിൾ. നാളെ തരണം ദർശനം നാളെയാണോ? നാളേക്ക് ദർശനം. ഇവർ പറയുന്നത് നാളെയാണ് ഇവർക്ക് ശബരിമലയിൽ ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നത്. 12 പേരുണ്ടായിരുന്നു, അവർക്കെല്ലാം ചെറിയ പരിക്കുകളെല്ലാം പറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ബസ് ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് എടുത്തു മാറ്റിയാണ്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. ഈ ഇടപ്പള്ളി പറവൂർ പാതയിൽ ഇപ്പോൾ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയൊരു ക്യൂ തന്നെ ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ അയ്യപ്പ ഭക്തർ ഇപ്പോൾ ബാംഗ്ലൂർ ബസനവള്ളി കമ്മനഹള്ളിയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശബരിമലയിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് ഇവർക്ക് ഇപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. കെഎസ്ആർടിസി ബസ്സിൻ്റെ ബ്രേക്ക് നിയന്ത്രണം വിട്ടായിരുന്നു ഈ ഇതിന് പിറക്കിലിടിച്ചത്. ഈ അയ്യപ്പ ഭക്തരുടെ വാഹനത്തിന് പുറമെ ഒരു ബൈക്കിനും ഈ കെഎസ്ആർടിസി ബസ് ഇടിച്ചിരുന്നു. ആ ബൈക്കും തകർന്നിട്ടുണ്ട്. എന്നാലും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. നിലവിൽ പോലീസ് എത്തി സ്ഥിതിഗതികൾ ഇവിടെ ബ്ലോക്കെല്ലാം മാറ്റുന്നുണ്ട്. ഈ കെഎസ്ആർടിസി വാഹനം ഇപ്പോൾ തന്നെ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് എടുത്തു മാറ്റുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്.